നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്നും നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് CPIM എന്ന് പ്രകാശ് കാരാട്ട്. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ നിലപാട്. മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിലല്ല. പ്രതിപക്ഷ കക്ഷികളുടെ ഏകോപനത്തിനായി 23 ഡൽഹിയിൽ യോഗം ചേരുമെന്നും പ്രകാശ് കാരാട്ട്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പുവരുത്താതെ പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി നടത്തിയ പാലക്കാട് കലക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിദ്യാഭ്യാസ വകുപ്പ് മലബാർ മേഖലയോട് അവഗണന തുടരുകയാണെന്നും പാലക്കാട് ജില്ലയിൽ മാത്രം 12,500 വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പുറത്താക്കപ്പെടുന്ന സ്ഥിതിയാണെന്നും നേതാക്കൾ. ക്ഷേമനിധി ബോർഡിൽ നിന്ന് 800 കോടി രൂപ വകമാറ്റി ധൂർത്തടിച്ച സർക്കാരാണ് കേരളത്തിലേതെന്ന് VK ശ്രീകണ്ഠൻ MP. കാരുണ്യ ബെനിഫിഷ്യറി സ്കീം അട്ടിമറിച്ചതിലൂടെ ഏറ്റവും ദുരിതത്തിലായത് തൊഴിലാളികൾ. പ്രളയത്തിന്റെയും കോവിഡിന്റെയും പേരിൽ നിർത്തിവച്ച ക്ഷേമ പദ്ധതികൾ പുനരാരംഭിക്കാത്തത് തൊഴിലാളി വഞ്ചനയെന്നും MP. തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കലക്ടറേറ്റിലേക്ക് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ INTUC മാർച്ച്. മാലിന്യ സംസ്കരണത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് അധികൃതർ സമ്പൂർണ്ണ പരാജയമെന്ന് കോൺഗ്രസ്. ചെറുതുരുത്തി ടൌണിലെ ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം വർഷങ്ങളായി പ്രവർത്തിക്കുന്നില്ല. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ റീത്ത് സമർപ്പിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. പിരായിരി പഞ്ചായത്തിൽ മലിനീകരണത്തിനെതിരെ പ്രതിഷേധവുമായി BJP മെമ്പർമാർ. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ കുന്നുകൂടിയ മാലിന്യങ്ങൾ ഉടൻ നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരം. സമരം അവസാനിപ്പിച്ചത് മാലിന്യം നീക്കാൻ ഉടൻ നടപടി സ്വീകരിക്കാമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ. വാർത്തകൾ വിശദമായി. മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്നും നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് CPIM എന്ന് പ്രകാശ് കാരാട്ട്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും പാർട്ടിക്ക് ഒരേ നിലപാടാണെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പാലക്കാട്ട് പറഞ്ഞു. മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിലല്ലെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. SFI നേതാവിന്റെ പരാതിയിലാണ് സംഭവത്തിൽ കേസെടുത്തത്. ആരെയും വിമർശിച്ചതിന്റെ പേരിൽ മാത്രം സർക്കാർ കേസെടുക്കില്ല. അതിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകും. പ്രതിപക്ഷ കക്ഷികളുടെ ഏകോപനത്തിനു വേണ്ടി 23 ഡൽഹിയിൽ യോഗം ചേരുമെന്നും പ്രകാശ് കാരാട്ട് പാലക്കാട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പുവരുത്താതെ പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കരുതെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി നടത്തിയ പാലക്കാട് കലക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുനിസിപ്പൽ ഓഫീസ് പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ച് ഫ്രറ്റേണിറ്റി ജനറൽ സെക്രട്ടറി അർച്ചന പ്രജിത് ഉദ്ഘാടനം ചെയ്തു. മലബാറിനോട് കാണിക്കുന്ന വിവേചനത്തോട് വളരെ വളരെ ധൈര്യമായിട്ട് തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. നിരന്തരമായി മാറി മാറി വരുന്ന സർക്കാരുകളോട് എല്ലാ വർഷവും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് അഞ്ചു വർഷക്കാലമായി ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് തെരുവുകളിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, മലബാറിനോട് എന്തിനാണ് ഈ വിവേചനം? ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് എവിടെ സർക്കാരെ എന്ന് നിരന്തരമായി മാറി മാറി വരുന്ന സർക്കാരിനോട് ചോദിച്ചിട്ട് പോലും യാതൊരു കൂസലുമില്ലാതെ ഇത്രയും നാളും ചോദിക്കിട്ടും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഫ്രറ്റേണിറ്റിയുടെ മാത്രം വിദ്യാർത്ഥികൾക്കല്ലാതെ മലബാറിലെ എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സ്വരമായി നിന്നുകൊണ്ട് തെരുവുകളിൽ നിന്നുകൊണ്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സീറ്റ് എവിടെയെന്നുള്ളത്. കാലങ്ങളായി വിദ്യാഭ്യാസ വകുപ്പ് മലബാർ മേഖലയോട് അവഗണന തുടരുകയാണെന്ന് അർച്ചന പ്രജിത്ത് പറഞ്ഞു. 200-ലധികം അധിക ബാച്ച് വേണ്ടിടത്ത് 14 ബാച്ച് അനുവദിച്ച് രക്ഷപ്പെടാനുള്ള സർക്കാർ നീക്കം അനുവദിക്കില്ല. ജില്ലയിലെ പ്ലസ് വൺ അപേക്ഷകരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ഉറപ്പാക്കാതെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കരുതെന്ന് ഫ്രറ്റേണിറ്റി നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ 44,094 വിദ്യാർത്ഥികളുണ്ടെന്നിരിക്കെ നിലവിൽ 31,500 സീറ്റുകൾ മാത്രമാണുള്ളത്. 12,594 വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പുറത്താക്കപ്പെടുന്ന സ്ഥിതിയാണെന്നും ഫ്രറ്റേണിറ്റി ചൂണ്ടിക്കാട്ടി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് PS അബു ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് സാബിർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഷഹിൻ ഷിഹാബ്, മോഹൻദാസ് പറളി, ഷക്കീല ടീച്ചർ, ബാബു തരൂർ, ആബിദ് വല്ലപ്പുഴ, അസ്ന തരൂർ തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിൽ പങ്കെടുത്ത 12 ഫ്രറ്റേണിറ്റി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്.
വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണം പൂർണ്ണ പരാജയമെന്ന് കോൺഗ്രസ്. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് വർഷങ്ങളായി പ്രവർത്തനരഹിതമാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. പ്രവർത്തനരഹിതമായ പ്ലാന്റിൽ റീത്ത് സമർപ്പിച്ച് പ്രതീകാത്മക അന്ത്യോപചാരം അർപ്പിച്ച് കോൺഗ്രസ് പ്രതിഷേധിച്ചു. വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് മുന്നിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത്. പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഒ യു ബഷീർ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സിപിഐഎം നേതൃത്വം എടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ സിപിഐഎം അല്ല ഈ മാലിന്യ സംസ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ പഞ്ചായത്തിന്റെ അധികാരികൾ 100% നികുതി പിരിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നികുതിദായകരെ നിരന്തരം വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തി നികുതിപ്പണം പെട്ടിയിലാക്കുന്ന പഞ്ചായത്ത് അവരുടെ പ്രാഥമികമായിട്ടുള്ള കടമയായ മാലിന്യ സംസ്കരണത്തിൽ എന്ത് ചെയ്തു എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാരോട് ഇതുപോലെ മൈക്കുകെട്ടി പറയാൻ തയ്യാറാവണം. വൈസ് പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ടി ജെ കുരുവിള, ഉണ്ണികൃഷ്ണൻ, ഇക്ബാൽ, പി യു നിസാർ, പി ഐ കബീർ, സി എ അർഷാദ്, അഷറഫ് പള്ളം, മജീദ് പൂവത്തിങ്കൽ, ഫിറോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പി ടി തമ്പിമണി സ്വാഗതവും അഹമ്മദ് സഹ്വാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ക്ഷേമനിധി ബോർഡിൽ നിന്ന് സംസ്ഥാന സർക്കാർ 800 കോടി രൂപ വകമാറ്റി ധൂർത്തടിച്ചെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ടി യു സി നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി. കാരുണ്യ ബെനിഫിഷ്യറി സ്കീം അട്ടിമറിച്ചതിലൂടെ ദുരിതത്തിലായത് തൊഴിലാളി വർഗമാണെന്നും എം പി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. കേരളത്തെ ബാധിച്ച പ്രളയവും കോവിഡും സംസ്ഥാന സർക്കാരും സി പി എമ്മും കട്ടുമുടിക്കാനുള്ള അവസരമാക്കി. നവകേരളമെന്ന് പേരിട്ട് പിരിച്ചെടുത്ത കോടികളാണ് കാണാതായത്. കോവിഡിന്റെയും പ്രളയത്തിന്റെയും പേരിൽ നിർത്തിവെച്ച ക്ഷേമ പദ്ധതികൾ പുനരാരംഭിക്കാതിരിക്കുന്നത് തൊഴിലാളി വഞ്ചനയാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. പൈസ എടുത്ത് തിരിമറി ചെയ്ത ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും ക്രിമിനൽ ബുദ്ധിയുള്ള ഗവൺമെന്റ് ആണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ്. തൊഴിലാളികൾ സമരം ചെയ്യാതിരിക്കാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പൈസയാണ്. എത്ര മാസമായി നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട്, നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടിയിട്ട്, അസുഖബാധിതരായ ആളുകൾ ഇത് പ്രസവത്തിന്, എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു തൊഴിലാളികളുടെ ഒരു യോഗത്തിൽ വന്നപ്പോൾ പറഞ്ഞു, പ്രസവത്തിന് ആനുകൂല്യമുണ്ട്, ഞങ്ങൾ അടച്ച പൈസ എന്നാ കിട്ടുന്നത്. പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾ ആ മാസം മാസം അടയ്ക്കുന്ന 50 രൂപ അവര് പെൻഷൻ പറ്റുമ്പോ അല്ലെങ്കിൽ അവര് റിട്ടയർ ചെയ്ത ജോലി നിർത്തുമ്പോ അവർക്ക് കിട്ടുന്ന തുച്ഛമായ ആനുകൂല്യമാണ് ഈ പെൻഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഒരു പൈസ മുടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അടയ്ക്കുന്ന പൈസയിൽ നിന്നും ഒരു കൂട്ടം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക്. നിങ്ങൾ അടയ്ക്കുന്ന പൈസ എന്ന ക്ഷേമനിധി ബോർഡിൽ ഇരിക്കുന്ന ഓരോരുത്തരും ശമ്പളം വാങ്ങിച്ചുകൊണ്ടെങ്കിലും 10,000 കണക്കിന് ഉപ ശമ്പളം മേടിക്കുന്നില്ലേ? അവന്റെ എല്ലാ അലവൻസും കൊടുക്കുന്നില്ലേ? നിങ്ങളുടെ ചോരയിൽ നിന്ന് ഓരോ ഇറ്റാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫെഡറേഷൻ പ്രസിഡന്റ് എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ചിങ്ങന്നൂർ മനോജ്, എം കെ ബാബു, അയ്യപ്പൻ മാസ്റ്റർ, ബാലകൃഷ്ണൻ കോങ്ങാട്, ജെസ്സി ചന്താമരാക്ഷൻ, മാലതി കൃഷ്ണൻ, സുധാകരൻ പ്ലാക്കാട്, വി എൻ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പിരായിരി പഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ അലംഭാവത്തിനെതിരെ ബി ജെ പി പ്രതിഷേധം. ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് പിരായിരി പഞ്ചായത്ത് ഭരണസമിതി പുലർത്തുന്നതെന്ന് ആരോപിച്ചാണ് ബി ജെ പി മെമ്പർമാർ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാലിന്യങ്ങൾ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ കുന്നുകൂടി കിടക്കുകയാണ്. ഇത് നീക്കം ചെയ്യാൻ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പ്രശ്നത്തിൽ സത്വര നടപടി വേണമെന്ന് ബി ജെ പി മെമ്പർമാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് കല്യാണ മണ്ഡപം കോമ്പൗണ്ടിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾ നീക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. വാണിയംകുളം പനയൂരിൽ മധ്യവയസ്കൻ നടത്തിയിരുന്ന പെട്ടിക്കട അജ്ഞാത വാഹനമിടിച്ച് തകർന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം. പനയൂർ പനക്കാട്ടുപറമ്പിൽ ചന്ദ്രൻ നടത്തുന്ന പെട്ടിക്കടയാണ് അജ്ഞാത വാഹനം ഇടിച്ച് തകർന്നത്. 55-കാരനായ ചന്ദ്രൻ മറ്റു വരുമാന മാർഗങ്ങളില്ലാതായപ്പോൾ 6 മാസങ്ങൾക്ക് മുമ്പാണ് പനയൂർ ശിവക്ഷേത്രം റോഡിനെതിർവശത്തായി പെട്ടിക്കട തുടങ്ങിയത്. സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയ 30,000 രൂപ ചെലവഴിച്ചാണ് പെട്ടിക്കട ഇട്ടത്. ചന്ദ്രന്റെയും കുടുംബത്തിന്റെയും ഉപജീവനം.
ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് ചന്ദ്രൻ കടയടച്ച് വീട്ടിൽ പോയത്. ബുധനാഴ്ച രാവിലെ അയൽവാസികൾ പറയുമ്പോഴാണ് വാഹനം ഇടിച്ച് കട തകർന്ന വിവരമറിയുന്നത്. ചൊവ്വാഴ്ച അർദ്ധരാത്രി 1 മണിക്കും 1:45നുമിടയിൽ വലിയ ശബ്ദം കേട്ടതായി അയൽവാസികൾ പറഞ്ഞു. ഈ സമയത്താണ് വാഹനം ഇടിച്ചതെന്നാണ് കരുതുന്നത്. ചന്ദ്രൻ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. രാത്രി ഞാൻ 9 മണിക്കാണ് ഇവിടെ അടച്ചു പോയത്. പിന്നെ രാവിലെയാണ് അറിയണത്, ആൾക്കാർ പറഞ്ഞപ്പോഴാണ് അറിയണത്. അപ്പോൾ ഏത് വണ്ടി അടിച്ച് എന്താ പറ്റിയതെന്ന് അറിയില്ല. ആകെ നാശമാക്കി ഇട്ടിരിക്കണെല്ലാം. ഇനിയിപ്പോൾ ഇത് നേരാക്കാൻ തന്നെ ഇപ്പോൾ നമുക്കൊരു വേറെ തൊഴിലൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പം നമ്മളിവിടെ ഈ 5-6 മാസമായി ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ട് ചെയ്താണ്. അപ്പോൾ ഇനി എങ്ങനെ ഇത് ആളെ കണ്ടുപിടിച്ചാൽ അവരെന്തെങ്കിലും ചെയ്തു തന്നാലും നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇപ്പോൾ സഹായിക്കില്ല. തന്നെ ഇപ്പോൾ കുറേ ആൾക്കാരെ സഹായം കൊണ്ട് ചെയ്തതാണ്. കടയിലുണ്ടായിരുന്ന സാധനങ്ങളും നശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പെരിങ്ങോട്ടുകുറിശ്ശി ഹരിത കർമ്മസേനയ്ക്ക് ഓട്ടോറിക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് കേരളകുമാരിക്ക് താക്കോൽ നൽകി ഓട്ടോറിക്ഷയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഹരിത കർമ്മസേനയ്ക്ക് മാലിന്യം ശേഖരിക്കാനും ശേഖരിച്ചവ വേർതിരിക്കൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുമായി 4,50,000 രൂപ ചെലവഴിച്ചാണ് ഓട്ടോറിക്ഷ വാങ്ങിയത്. ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് കെ എം കേരളകുമാരിക്ക് വണ്ടിയുടെ താക്കോൽ നൽകി നിർവഹിച്ചു. 16 വാർഡുകളുടെ കൂടി 32 ഹരിത കർമ്മസേന അംഗങ്ങളുണ്ട്. 16 വാർഡിലും 16 മിനി MCFഉം വെച്ചിട്ടുണ്ട്. പോരാതെ ഇനി ഞങ്ങൾ കൂടുതൽ മിനി MCF സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ പെരിങ്ങോട്ടുകുറിശ്ശി പൊതുവായിട്ട് വലിയൊരു മിനി MCFഉം കൂടി നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ 16 വാർഡിലെ MCFൽ നിന്നും മാലിന്യങ്ങൾ, വീടുകളിൽ നിന്ന് കലക്റ്റ് ചെയ്ത മാലിന്യം MCFൽ കൊണ്ടിടുകയും MCFൽ നിന്ന് കലക്റ്റ് ചെയ്ത് അത് മിനി MCFൽ കൊണ്ടുപോയി അത് വേർതിരിച്ച് നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമില്ലാത്ത പഞ്ചായത്താക്കി കൊണ്ടുപോകാൻ വേണ്ടി ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി എല്ലാവരും കൂടി തീരുമാനിച്ച് 5,00,000 രൂപ പഞ്ചായത്ത് ഫണ്ടിൽ വെച്ച് കൊടുക്കുന്ന വണ്ടിയാണ് ഇന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൈമാറുക കൂടി ചെയ്യുക. മുൻ MLAയും പഞ്ചായത്തംഗവുമായ AV ഗോപിനാഥ്, സ്ഥിരം സമിതി അംഗങ്ങൾ, പഞ്ചായത്തംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മംഗല പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് മംഗല പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ വീടുകളിലേക്ക് ജൈവ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. 30,000 തൈകളാണ് വിതരണം ചെയ്യുന്നത്. മംഗല പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൈയല്ലാത്ത സാധനങ്ങൾ വിത്തും വളവും മിതമായ നിരക്കിൽ കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനവും മംഗലയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടി പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ദീർഘമായി ഒന്നും പറയുന്നില്ല. ഈ 30,000 തൈകൾ ഇവിടെ വിതരണം ചെയ്യുമ്പോൾ അത് മംഗല പഞ്ചായത്തിലെ വീടുകളിലേക്ക് എത്തിക്കുകയും അവരുടെ വീടുകളിൽ ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിച്ച് വരുന്ന ഓണത്തിന് സർക്കാർ ഒരുപാട് സ്കീമുകൾ പറയുന്നുണ്ട്. ഒരു മുറം പച്ചക്കറി ഓണത്തിന് നമുക്ക് സമൃദ്ധമായ വിഭവങ്ങൾ ഒരുക്കാൻ പാകത്തിനുള്ള തൈകൾ ഇവിടെ ഉണ്ട്. KV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ സി മുകുന്ദകുമാർ പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ EP സുരേഷ്, പാഞ്ചാലി, KS ചന്ദ്രിക, അനിത, KB വിനോദ് കുമാർ, PA രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ചെറുതുരുത്തി, മേലെ വെട്ടിക്കാട്ടിരി, മിച്ചഭൂമി നിവാസികൾ മഴ പെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മഴ പെയ്താൽ ഇവിടുത്തെ റോഡുകൾ തോടുകളായി മാറുന്ന അവസ്ഥയിലാകുന്നതാണ് മഴപ്പേടിയുടെ കാരണം. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി മേഖലയിൽ മഴ പെയ്താൽ റോഡിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ തോണിയിറക്കേണ്ട അവസ്ഥയാണ്. ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമല്ലാത്തതുമൂലം ഈ പ്രദേശത്ത് മഴവെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ്. മഴയെത്തിയതോടെ മുട്ടോളം വെള്ളത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര. മഴക്കാലമെത്തിയാൽ ഈ മേഖലയിലേക്ക് വാഹനങ്ങൾ വിളിച്ചാൽ വരാറില്ല. അത്യാസന്ന ഘട്ടങ്ങളിൽ രോഗികളെ ആശുപത്രികളിൽ എത്തിക്കാൻ പോലും വലിയ പ്രയാസമാണ് നേരിടുന്നത്. പ്രദേശത്ത് തളം കെട്ടി നിൽക്കുന്ന മഴവെള്ളം ഒഴുക്കിവിടാനുള്ള അടിയന്തര നടപടികളുണ്ടാകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും പ്രദേശവാസികളായ മൂസ, ഫാത്തിമ, ആമിനക്കുട്ടി എന്നിവർ പറഞ്ഞു. 10 വർഷമായി 15 വർഷമായി ഈ ദുരിതം ഞങ്ങൾ വെട്ടിക്കാട്ടിരി മിച്ചൂബി റോഡ്
എത്ര ആളായി ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, മദ്രസ പോകുന്നുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. ഇവിടെ നടന്നു പോകാൻ തീരെ കാലൊക്കെ ആകെ ചളി ചവിട്ടിയിട്ട് ഉണ്ണായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇത് മെയിനായിട്ടുള്ള വഴിയാണ്. ഇത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നേരെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോണ വഴിയാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ കുട്ടികൾ, അതേമാതിരി ചെറിയ ചെറിയ കുട്ടികൾ മദ്രസ പോകുന്നുണ്ട് രാവിലെ കാലത്ത്, അതേമാതിരി സ്കൂളിൽ പോകുന്നുണ്ട്. 1,500 വീടിൻ്റെ അടുത്ത് ഈ വഴിയിൽ മാത്രമായിട്ടുണ്ട്. ഈ ചാർജ് ഇവിടെ ബ്ലോക്ക് ചെയ്തു മാത്രം ഒരു മനം ഭൂമി ഇവിടെ പോയിട്ട് പുറം നോക്കി പോയി ചാടിയിരുന്നു. ഈ വഴി ഇവിടെ ബ്ലോക്ക് ചെയ്ത് ചാർജ് ഇവിടെ ബ്ലോക്ക് ചെയ്തത് 6 വരെ മുമ്പാണ്. പിന്നെ ഞങ്ങൾ കച്ചിട്ട് കൊടുക്കും, ഏത് നമുക്ക് കൂടെ ചാലു വെച്ചോളം പറഞ്ഞിട്ട് കൊടുത്തു എൻ്റെ രാജീവ്. അതിന് വന്നിട്ട് മെമ്പറും എന്താ എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നിട്ട് ബഡ്ജറ്റ് കണക്ക് കൂട്ടാൻ പോയിട്ട് ഒരു പെണ്ണെത്തി മേഡം അത്ര മേഡം ഇടവ ഒന്നും പറയില്ല. അവൻ കച്ചിട്ട് കൂടെ ചാലു വെച്ചോളം പറഞ്ഞു. അതും ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കൂർക്ക കൃഷിയിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് മംഗല പഞ്ചായത്തിലെ കല്ലൂരിലുള്ള ഒരു കൂട്ടം കർഷകർ. ഒരാഴ്ച മുമ്പാണ് പ്രദേശത്ത് കൂർക്ക കൃഷി ഇറക്കിയത്. പറമ്പുകളിലാണ് കൂർക്ക കൃഷി ചെയ്യാറുള്ളതെങ്കിലും പലവിധ കാരണങ്ങളാൽ കല്ലൂർ മേഖലയിലെ വയലുകളിൽ ഒന്നാം വിള ഇപ്പോൾ കൂർക്കയാണ്. മണ്ണ് പാകപ്പെടുത്തി വിത്തിറക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ മുളച്ച കൂർക്ക തലനുള്ളിയെടുത്താണ് നടുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് വിളവെടുപ്പ് നടക്കുക. നിധി, ശ്രീധര, സുഫല എന്നീ ഇനങ്ങളാണ് കല്ലൂർ മേഖലയിൽ കൃഷി ചെയ്യുന്നത്. അയ്യർമല വനമേഖലയോട് അടുത്ത പ്രദേശമായതിനാൽ കല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് ഒന്നാം വിള നെൽകൃഷി കൂർക്ക കൃഷിക്ക് വഴിമാറുന്നത്. എന്നാൽ കൂർക്ക കൃഷിയും സംരക്ഷിക്കാൻ വലിയ പ്രയാസമാണെന്ന് കർഷകനായ KK റഹ്മാൻ പറഞ്ഞു. കല്ലൂർ മേഖലയിൽ 100 കണക്കിന് ഏക്കർ സ്ഥലത്താണ് കൂർക്ക കൃഷി ചെയ്യുന്നത്. കേരളശ്ശേരി, കോങ്ങാട്, മുണ്ടൂർ, വേലിക്കാട്, മാത്തൂർ, കോട്ടായി, പെരിങ്ങോട്ടുകുറിശ്ശി തുടങ്ങിയ പ്രദേശങ്ങളിലും കൂർക്ക കൃഷി വ്യാപകമാണ്. പാലക്കാടൻ കൂർക്കയ്ക്ക് തൃശൂർ എറണാകുളം മാർക്കറ്റിൽ വലിയ ഡിമാൻഡുണ്ട്. പ്രതീക്ഷയോടെയാണ് കൂർക്ക കർഷകർ കാർഷിക വൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കല്ലൂർ മേഖലയിലെ 50 കർഷകർ കൂർക്ക കൃഷിയിൽ വ്യാപൃതരാണ്. കാലാവസ്ഥ അനുകൂലമായാൽ കൂർക്ക കൃഷി ലാഭം തന്നെയാണെന്ന് KK റഹ്മാൻ പറഞ്ഞു. തുടക്കമായി ആദ്യം പയ്യെ കൂർക്കയെല്ലാം കാറ്റ് വന്ന് കുത്തി നശിപ്പിച്ചു. ഇത് 2 തവണയാണ് കൂർക്ക പാകിയിരിക്കുന്നത്. അയ്യർമല വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ ഇവിടെ കാട്ടുപന്നി ശല്യം കൂടുതലാണ്. കാട്ടുപന്നി മാത്രമല്ല മയിൽ, കുരങ്ങ എന്നിവയുടെ ശല്യവും കൂടിയിട്ടുണ്ട്. കാട്ടുപന്നി ശല്യം കാരണം മിക്ക കർഷകരും ഒന്നാം വിളയായി കൂർക്കയാണ് കൃഷി ചെയ്യുന്നത്, രണ്ടാം വിളയായി നെൽകൃഷിയാണ്. നെൽകൃഷിയേക്കാൾ മെച്ചം കൂർക്ക തന്നെയാണ്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഡയാലിസിസ് ചികിത്സാ സഹായ വിതരണം ജൂൺ 16 ജയശ്രീ ഹാളിൽ നടക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA സഹായ വിതരണം നിർവഹിക്കുമെന്ന് സുഹൃത്ത് സംഘം ഗ്ലോബൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. SSLC +2 ജേതാക്കൾക്കുള്ള സമ്മാനദാനം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിക്കും. ശ്രീകുമാർ കോഴിക്കര അധ്യക്ഷത വഹിക്കും. കൗൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, PN വൈശാഖ് തുടങ്ങിയവർ പങ്കെടുക്കും. കിഡ്നി രോഗികൾക്ക് സഹായധനം നൽകുന്നതിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യാമെന്നായിട്ടുള്ളത്. അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണത്തിൻ്റെ ചെയർമാൻ, മുനിസിപ്പൽ പ്ലാനിറ്റിയുടെ ചെയർമാൻ സുരേന്ദ്രനാണ് വരുന്നത് അടുത്ത അതിഥിയായി. പിന്നെ പ്രതിപക്ഷ നേതാവ് KR അജിത്കുമാർ, ഇവിടുത്തെ പ്രാദേശിക കൗൺസിലേഴ്സ് വൈശാഖും അതുപോലെ തന്നെ PN വൈശാഖും സന്ധ്യ കൊടക്കേടത്തും ഉൾപ്പെടെയുള്ള, അതായത് ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സംഘടനയുടെ കുറച്ചുകൂടി റീച്ച് എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് മുനിസിപ്പാൽ 9 പഞ്ചായത്ത് ഉൾപ്പെട്ട പ്രദേശമാണ് വടക്കാഞ്ചേരി ബ്ലോക്കിൻ്റെ കീഴിലും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലുള്ള വിവിധ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശമാണ് നമ്മുടെ ഈ ഏരിയ, അതായത് ഈ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം UAE ഗ്ലോബൽ കമ്മിറ്റിയുടെ ഏരിയ എന്ന. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് രവി കപ്പാരത്ത്, ഗ്ലോബൽ ചെയർമാൻ ശ്രീകുമാർ കോഴിക്കര, രക്ഷാധികാരി ചന്ദ്രപ്രകാശ് ഇടമന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി. കോട്ടായി അയ്യൻകുളം ശിവക്ഷേത്രത്തിൽ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ഹിന്ദു ഐക്യവേദി ആലത്തൂർ താലൂക്ക് സമിതി സംഭാവന സമർപ്പണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഉദയൻ, താലൂക്ക് ജനറൽ സെക്രട്ടറി രത്നാകരൻ, ട്രഷറർ KK ചന്ദ്രൻ, PS സുബീഷ്, മഹിളാ ഐക്യവേദി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും.
മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്നും നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം എന്ന് പ്രകാശ് കാരാട്ട്. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ നിലപാട്. മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിലല്ല. പ്രതിപക്ഷ കക്ഷികളുടെ ഏകോപനത്തിനായി 23-ന് ഡൽഹിയിൽ യോഗം ചേരുമെന്നും പ്രകാശ് കാരാട്ട്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പുവരുത്താതെ പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി നടത്തിയ പാലക്കാട് കലക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിദ്യാഭ്യാസ വകുപ്പ് മലബാർ മേഖലയോട് അവഗണന തുടരുകയാണെന്നും പാലക്കാട് ജില്ലയിൽ മാത്രം 12,500-ലേറെ വിദ്യാർത്ഥികൾ സീറ്റില്ലാതെ പുറത്താക്കപ്പെടുന്ന സ്ഥിതിയാണെന്നും നേതാക്കൾ. ക്ഷേമനിധി ബോർഡിൽ നിന്ന് 800 കോടി രൂപ വകമാറ്റി ധൂർത്തടിച്ച സർക്കാരാണ് കേരളത്തിലേതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. കാരുണ്യ ബെനിഫിഷ്യറി സ്കീം അട്ടിമറിച്ചതിലൂടെ ഏറ്റവും ദുരിതത്തിലായത് തൊഴിലാളികൾ. പ്രളയത്തിന്റെയും കോവിഡിന്റെയും പേരിൽ നിർത്തിവച്ച ക്ഷേമ പദ്ധതികൾ പുനരാരംഭിക്കാത്തത് തൊഴിലാളി വഞ്ചനയെന്നും എം പി. തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കലക്ട്രേറ്റിലേക്ക് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ INTUC മാർച്ച്. മാലിന്യ സംസ്കരണത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് അധികൃതർ സമ്പൂർണ്ണ പരാജയമെന്ന് കോൺഗ്രസ്. ചെറുതുരുത്തി ടൌണിലെ ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം വർഷങ്ങളായി പ്രവർത്തിക്കുന്നില്ല. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ റീത്ത് സമർപ്പിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. പിരായിരി പഞ്ചായത്തിൽ മലിനീകരണത്തിനെതിരെ പ്രതിഷേധവുമായി BJP മെമ്പർമാർ. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ കുന്നുകൂടിയ മാലിന്യങ്ങൾ ഉടൻ നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരം. സമരം അവസാനിപ്പിച്ചത് മാലിന്യം നീക്കാൻ ഉടൻ നടപടി സ്വീകരിക്കാമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.